ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പയ്ക്ക് വെച്ചിട്ടൊരു സാമ്പാർ. ഇത് പച്ച പപ്പയ്ക്കാണ്, ഒരു ഫുൾ പപ്പയ്ക്ക, ചെറുത് മീഡിയം സൈസ്. ഇത് വെച്ചിട്ടൊരു സാമ്പാറാണ്. അതിന് ആവശ്യമുള്ള ഐറ്റം നമുക്ക് പറയാം. 2 ഉരുളക്കിഴങ്ങ്, ഇത്ര വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു വലിയ സവാള, പിന്നെ ഒരു തക്കാളിക്ക, പിന്നെ കറിവേപ്പില, അതെല്ലാത്തിലും ഇടും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പച്ചമുളക്, പച്ചമുളക് എത്ര ഉണ്ട് നോക്കട്ടെ, 1, 2, 6 ആറ് പച്ചമുളകുണ്ട്. നല്ല എരിവൊക്കെ ഉള്ള പച്ചമുളകാണ്, 6 എണ്ണം. പിന്നെ ഇത്ര വെളുത്തുള്ളി, ഒരു 4 ഉള്ളി വെളുത്തുള്ളി. ഇത് ഇത്രയും വെജിറ്റബിൾസ്. ഇനി നമുക്ക് പൊടികളൊക്കെ നോക്കാം. ഒരു 2 സ്പൂണ് എന്തിനാണ് ഐറ്റം, സാമ്പാർ പൊടി, സെയിം 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ ഉഴുന്ന്. ഉഴുന്നും പപ്പയ്ക്കാണ് ഇതിൻ്റെ മെയിൻ. മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നതും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസും ഉഴുന്നും പപ്പായയാണ്. പിന്നെ ഒരു ഇത്രയുള്ള ഒരു ഗ്ലാസ് നിറയെ സാമ്പാർ പരിപ്പ്. ഈ സാമ്പാർ പരിപ്പ് സാധാ സാമ്പാർ പരിപ്പല്ല, ഇത് ഇച്ചിരി കട്ടിയുള്ളതാണ്. ഇത് ഇങ്ങനത്തെ കിട്ടും, സാമ്പാറിന് വേണ്ടി മാത്രമുള്ള സാമ്പാർ പരിപ്പാണ് ഇത്. പിന്നെ കടുക് വറുക്കാനായിട്ട് പച്ചമുളകും, അല്ല വറ്റൽ മുളകും കടുകും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ടേ, അത് നമുക്ക് ഓണാക്കാം. ഉള്ളി കഴിഞ്ഞപ്പോൾ കണ്ണ് കയറി മൂക്കടഞ്ഞ് പോയി. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ, ഇതെല്ലാം ഫുള്ളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കുക്കറിനകത്ത് ഇടാം. ഇനി ഇതിൽ നമുക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ച സാമ്പാർ പരിപ്പ് കൂടെ ഇതിൽ കഴുകി, നല്ല വൃത്തിയെ കഴുകിയിട്ടുണ്ട്, അതിനകത്ത് ചേർക്കാം. ഇനി ഈ ഉഴുന്ന് കൂടെ ഇനി ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരു 2-3 ഗ്ലാസ് ഉണ്ട്, അത് അളവൊന്നും നോക്കണ്ട, ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ നിൽക്കുന്ന വെള്ളം. ആ വെള്ളം തികഞ്ഞില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ മുകളിലുണ്ടോ? ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന വെള്ളം കണ്ട. ഇനി ഇതിനകത്ത് പൊടികളും കൂടെ ചേർത്ത് തന്നെ നമുക്ക് വേവിക്കാം. മഞ്ഞപ്പൊടി, ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ട്, ഇത് 2 സ്പൂണൊന്നും വരത്തില്ല, 1/2 സ്പൂൺ വരും. മല്ലിപ്പൊടി, ഇത് കാശ്മീരിയും രണ്ടും കൂടെ മിക്സ്ഡാണ്, അത് ഒരു 1/2 സ്പൂൺ വരും, 2 സ്പൂണ് തികച്ച് വരത്തില്ല. അത് ഇത് സാമ്പാർ പൊടിയാണ്, സാമ്പാർ പൗഡർ. പാക്കറ്റ് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയതല്ല, പാക്കറ്റാണ് ഇത്, ഈസ്റ്റേൻ്റെ പാക്കറ്റ് സാമ്പാറാണ്, അതിൻ്റെ പൗഡറാണ്. ഒരു 2 ഫുള്ള് നിറച്ച് 2 സ്പൂൺ വരും, അത്രേ വരത്തുള്ളൂ. ഇതിനകത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇനി ഇതിനകത്തൊരു സാധനം ഇടാൻ പറയാൻ മറന്നുപോയി, പുളി ഇടണം. പുളി ഞാൻ അളവ് കാണിച്ചു തരാമേ. ഈ ഒരു ഉണ്ട പുളി, ഇത്രയും പുളി നല്ല നല്ല വെള്ളത്തിൽ കലക്കി ആ വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചിടാം നമുക്ക്. ഇതൊരു 2-3 വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ആക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും, അതിനുശേഷം എയറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ആക്കാം നമുക്ക്. നല്ല മണമൊക്കെ വരുന്ന സാമ്പാർ പൊടിയിടാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. വെയിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ 3 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാമേ. ഇത് എയറെല്ലാം പോയി തീർന്നു, ഫുള്ള്
പോയി ചേർന്നു. ഒന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും നല്ലപോലെ വെന്ത്. കുറച്ച് പീസൊക്കെ ഉണ്ട്. പീസ് വേണ്ടെന്നുള്ളവർക്ക് ഒരു കുത്തും കൂടെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തോ. പക്ഷെ ഇത് ഇളക്കുമ്പം തന്നെ ഇതെല്ലാം നല്ലപോലെ അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകും. കുറച്ച് പീസും കൂടെ ഉണ്ടല്ലെങ്കിൽ സാമ്പാർ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളു. നല്ല മണമുണ്ട് സാമ്പാറിൻ്റെ. ആ ഉഴുന്നും സാമ്പാർ പരിപ്പും പപ്പായയും എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു മണം. സൂപ്പറായിരിക്കും, നല്ല മണം. നമുക്ക് ഇനി തീ ഓണാക്കി കൊടുക്കത്തില്ല. അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു അപ്പോഴത്തേക്ക് നമുക്കിതൊരു കൊച്ചു ചട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് കടുവിറക്കാം. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. ഇതിൽ ഏതെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിലോ വേറെ റിഫൈൻഡ് ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് മാത്രം. ഇതിൽ കടുവിട്ട് പൊട്ടിക്കും. കടു പൊട്ടിയിട്ട് നമുക്ക് മുളകും കൊച്ചുള്ളിയൊക്കെ ചേർക്കാമേ. നല്ല നല്ലൊരു പൊട്ടി വരികയാണ്. പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തൊരു ഈ സാമ്പാറിനകത്ത് നമുക്ക് കുറച്ച് ശർക്കര ഇടാം. ഒരു ചെറിയ സ്പൂണ് നിറയെ വരെ ശർക്കര ഇടാമേ ഇതിനകത്ത്. ശർക്കര ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ മധുരമല്ല, അല്ല ആ എരിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും ശർക്കരയൊക്കെ ഇടുമ്പോഴത്തേക്ക്. ഇത് ഇഡലി, ദോശ, ചോറ് എല്ലാത്തിനോടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ രണ്ട് വടയും കൂടെ ഉണ്ടെങ്കിൽ സാമ്പാർ വടയായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിടാം. കയ്യിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തെറിച്ച് പെട്ടെന്ന് ഉള്ളിയൊക്കെ വന്ന് മൂത്ത് വന്ന്. ഇനി ഇതിൽ വറ്റൽമുളക് ഇടാം. ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ ഇല്ലാണ്ട് അത് കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ഈ കടുക് വറുത്തത് എല്ലാം കൂടെ ഇതിനകത്ത് ഒഴിക്കാം. ഇതിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, അതാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് മല്ലിയില. മല്ലിയിലയൊക്കെ ഇടുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കേ. ഇനി ഇതിനകത്ത് നമുക്ക് കായപ്പൊടി ഇടണം. ആ സംഭവം പറയാൻ മറന്നുപോയി, എടുത്ത് വയ്ക്കാനും മറന്നുപോയി. ഈ കായപ്പൊടി അല്ലെങ്കിൽ ലാസ്റ്റേ ഇടാവൂ, അപ്പോഴേ കായത്തിൻ്റെ മണം നല്ലപോലെ കിട്ടത്തുള്ളൂ. ഒരു കാൽ സ്പൂണൊന്നും വേണ്ട, ഒരു രണ്ട് നുള്ള് കായപ്പൊടി അത്ര മതി. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. നോക്കാം ടേസ്റ്റ് നോക്കാം എത്ര സാധനം എടുത്തിട്ടുണ്ടേ. സൂപ്പർ. ഇച്ചിരി കൂടെ ഉപ്പ് വേണോ അതിന്? എല്ലാം കറക്റ്റായിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സാമ്പാറാണ്. എല്ലാവരും വെച്ച് നോക്കണം, സൂപ്പറായിരിക്കും. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കിയോ? സൂപ്പർ.